എന്താ നീ കരുതിയിരിക്കുന്നത്? എന്താ നിന്റെ മനസ്സിൽ? നീ വലിയ ആളായെന്നുള്ള വിചാരമുണ്ടോ? ഞാനൊന്ന് പറഞ്ഞു, നീ വേറെ ചെയ്യുന്നു. ചേട്ടാ എന്താ പ്രശ്നം? എന്തിനെ ദേഷ്യപ്പെടുന്നത്? എനിക്കറിയില്ലേ. ഏട്ടാ ബഹളം ഉണ്ടാക്കല്ലേ, ഓണർ പോരും. അദ്ദേഹം കണ്ട പ്രശ്നോ? അദ്ദേഹം വരട്ടെ, അദ്ദേഹം അറിയട്ടെ നിന്റെ കാര്യം. ജോലി ചെയ്യേണ്ട സമയത്ത് നീ വേറെ ആളുടെ കൂടെ കറങ്ങുന്ന കാര്യം അദ്ദേഹം അറിയട്ടെ. കറക്കോ എന്തൊക്കെ എടുത്ത് ഏട്ടൻ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല നിനക്ക്? ഏട്ടാ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് ശല്യമാവരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം. ഏട്ടൻ ചെല്ല്. ആ പെണ്ണിനെ കാണരുത് സംസാരിക്കുന്ന ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. ഏത് പെൺകുട്ടിയോട്? ഏത് പെണ്ണെന്നോ? നീ എന്റെ മുന്നിൽ അഭിനയിക്കില്ല മോനെ. ആ മധുസൂദന്റെ മകളുമായിട്ട് ഒരു ബന്ധവും വേണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലടാ. എന്നിട്ട് നീ അവളുമായിട്ട്? സച്ചേട്ടാ ആളുകളെ ശ്രദ്ധിക്കുന്നു, പിന്നെ സംസാരിക്കാം. സച്ചേട്ടൻ വന്നേ. സച്ചേട്ടാ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാ, ബഹളം ഉണ്ടാക്കരുത്. ഇനി വന്നേ. സച്ചേട്ടാ പറയട്ടെ. സച്ചേട്ടാ നീയും ആ മധുസൂദന്റെ മകളും തമ്മിൽ പ്രണയത്തിലല്ലേ? ഏട്ടാ അത് ഉരുണ്ട് കളിക്കണ്ട. നീ അവള് വീട്ടിൽ വന്ന് ഇവളോട് എല്ലാം മറന്നിട്ട് പോയി. വർഷ വീട്ടിൽ വന്നോ? വന്നു. അവളെല്ലാം എന്നോട് പറഞ്ഞു. നീ എന്തിനാടാ ഇതെല്ലാം എന്നോട് മറച്ചു വെച്ചത്? അന്ന് നിന്നോട് ഞാൻ ചോദിച്ചപ്പോ നിങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ നീ പറഞ്ഞ. എന്നിട്ടിപ്പോ ആ പെണ്ണ് വീട്ടിൽ വന്ന് പറയാ നിന്നെ മാത്രമേ കല്യാണം കഴിക്കൊള്ളു, നിങ്ങൾ തമ്മിൽ പ്രണയത്തിലാണെന്ന്. സച്ചേട്ടാ ദേഷ്യപ്പെടാതെ ഞാനെല്ലാം പറയാം. ഞാൻ പറയുന്ന ഏട്ടൻ ഒന്ന് സമാധാനത്തിൽ കേക്ക്. നീ ഒരു പുണ്ണാകം പറയണ്ട. അവള് നല്ലവളാണ്, എന്നോട് ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ ഹൃദയങ്ങൾ കൈമാറി. ഇപ്പൊ അവളുടെ ഹൃദയമാണ് എന്റെ നെഞ്ചിൽ പിടിക്കുന്നത്, എന്റെ ഹൃദയമാണ് അവളുടെ നെഞ്ചിൽ ഇരിക്കുന്നത്. ഇനി പിരിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു പോകും. ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ആർക്ക് വേണം നിന്റെ പൈങ്കിളി കഥകള്? അവളെ വിവാഹം കഴിക്കുന്ന ഒരു ആഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാച്ച് കളഞ്ഞേരെ മോനെ. അതിനു വേണ്ടി വെച്ച വെള്ളം അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചേക്ക്. ഏട്ടാ